हाई फ्रेंड्स कोडिंग एंड डीकोडिंग मत्तोरु प्रधानपेट्ट कणक्किलेक्क कडक्कुकयाण इविडे चोद्यम इंगनेयाण वरुन्नत् ओरु प्रत्येक कोड भाषयिल 256 एन्नाल बॉय इस शाय एन्नुम 423 एन्नाल राम वास शाय एन्नुम 397 एन्नाल ही इस वाइस एन्नुमाण एंगिल रामिन्टे कोड एत्र अब इोले चौदह वाणी नाम श्रद्धि क्यों इवे इवे इरूटी अंपत्ता इन ईर सेंसल संख्य ऐसा नोक इरूटी अंपत् रू 426 रुके अब इंपल संख्य ऐसा नोक संख्य पद नोक അതായത് 256 സമം ബോയ് ഈസ് ഷൈ എന്നാണ് 256 എന്നാൽ ബോയ് ഈസ് ഷൈ ഒന്നുകിൽ 2 ന്റെ കോഡ് ആയിരിക്കാം ബോയ് അതല്ലെങ്കിൽ 2 എന്നത് ഈസ് ആയിരിക്കാം അല്ലെങ്കിൽ 2 ഈസ് ഷൈൻ ആയിരിക്കാം അത് ഏതാ നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടിലും ഒരു പോലെ വരുന്ന സംഖ്യ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലും 2 വരുന്നുണ്ട് ഇതിലും 2 വരുന്നുണ്ട് ഓക്കേ അങ്ങനെയാണെങ്കിൽ ഇതിലും ഇതിലും ഒരു പോലെ വരുന്ന പദം ഏതാണ് ഇതിലും ഷൈ വരുന്നുണ്ട് ഇതിലും ഷൈ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷൈ എന്നത് 2 ആണ് ഓക്കേ ഷൈയുടെ കോഡ് ഏതാണ് 2 ആണ് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഷൈ എന്നത് 2 എന്നാണ് കൊടുക്കുന്നത് എന്ന് അർത്ഥം ക്ലിയർ ആയല്ലോ ഓക്കേ ഇനി അതുപോലെ നോക്കാം നമുക്ക് ഈ ഇവിടെയും ഇത് ഈ സംഖ്യയിലും ഉണ്ട് 3 ഇതിലും ഉണ്ട് 3 ഓക്കേ അപ്പോൾ ഇതിലും 3 ഉണ്ട് ഇതിലും 3 ഉണ്ട് അപ്പോൾ ഇതിലും ഇതിലും ഒരുപോലുള്ള പദം ഏതാണ് വാസ് അല്ലേ അതുകൊണ്ട് നമുക്കറിയാം വാസ് എന്ന് പറയുന്നത് 3 ആണ് ഓക്കേ അപ്പോൾ നമുക്ക് വാസ് കിട്ടി അതുപോലെ തന്നെ ഷൈയും നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് എങ്കിൽ റാമിന്റെ കോഡ് എത്ര എന്നാണ് ओके अब रामि कोड सेंटेंसल वास त्री आई टू आगे राम अब रामि कोड फोर अब नम्बर आंसर फोर की अब कोडिंग आी कोडिंग इतना चौदह नमुक वो अब इवे आंसर ऑप्शन सी आके अड़ता क्वेश्चन नोक बैड सॉरी गुड आैड ने 123 Bad is ugly 245 Good is fair 436 Fair कोड इतना प्रीवियस क्वेश्चंस ओके अब नमक गुड एंड बैड अदिन्दे कोड गुड कोड അല്ലെങ്കിൽ ഗുഡിന്റെ കോഡ് 2 ആയിരിക്കാം അല്ലെങ്കിൽ ഗുഡിന്റെ കോഡ് 3 ആയിരിക്കാം അത് ഏതാ നമുക്ക് അറിയില്ല ഓക്കേ അപ്പോൾ ഇവിടെ ഗുഡിന് ഇതിൽ ഒരു കോഡ് ഉണ്ട് ആൻഡിന് ഒരു കോഡ് ഉണ്ട് ബാഡിന് ഒരു കോഡ് ഉണ്ട് അതുപോലെ തന്നെ ബാഡ് ഈസ് അഗ്ലി ബാഡിന്റെ ഒരു കോഡ് ഇതിൽ കാണും ഈസിന്റെ ഒരു കോഡ് കാണും അഗ്ലിയുടെ ഒരു കോഡ് കാണും അങ്ങനെയാണ് ഇവിടെ 3 അക്കങ്ങൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗുഡിന്റെ ഒരു കോഡ് ഇവിടെ ഉണ്ടാവും ഈസിന്റെ ഒരു കോഡ് ഫെയറിന്റെ ഒരു കോഡ് ഓക്കേ അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഗുഡ് വരുന്നുണ്ട് ഇവിടെയും ഗുഡ് വരുന്നുണ്ട് ഓക്കേ ആണല്ലോ ഇതിലൊരു ഗുഡ് ഉണ്ട് ഇതിലൊരു ഗുഡ് ഉണ്ട് അപ്പോൾ നോക്കേണ്ടത് ഇതിലും ഇതിലും ഒരുപോലെ വരുന്ന സംഖ്യ ഏതോ അത് ഗുഡിന്റെ കോഡ് ആയിരിക്കും ഓക്കേ അപ്പോൾ ഇവിടെ 3 ഉണ്ട് ഇതിലും 3 ഉണ്ട് അപ്പോൾ 3 എന്നത് ഏതിന്റെ കോഡാണ് ഗുഡിന്റെ കോഡാണ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അതുപോലെ നമുക്കറിയാം ഇതിലും ഈസ് വരുന്നുണ്ട് ഇതിലും ഈസ് വരുന്നുണ്ട് ഇതിലും ഈസ് ഉണ്ട് ഇതിലും ഈസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സംഖ്യയിലും ഒരുപോലെ വരുന്ന അക്കങ്ങളെല്ലാം ഈസിന്റെ കോഡ് ആയിരിക്കും ഏതാണ് രണ്ടിലും ഉള്ളത് ഇതിൽ 4 ഉണ്ട് ഇതിൽ 4 ഉണ്ട് അപ്പോൾ 4 എന്നത് ഈസിന്റെ കോഡാണ് എന്ന് നമുക്ക് കിട്ടും ഓക്കേ അല്ലേ ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എങ്കിൽ ഫെയറിന്റെ കോഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫെയറിന്റെ കോഡ് നോക്കിക്കേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഈസ് ഫെയർ എന്നാണ് അല്ലേ ഗുഡ് ഗുഡിന്റെ കോഡ് ഗുഡിന്റെ കോഡ് ഏതാണ് 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗുഡിന്റെ കോഡ് 3 ആണ് ഈസിന്റെ കോഡ് 4 ആണ് ഇനി ഇവിടെ ഫെയർ മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ ഫെയറിന്റെ കോഡ് ഏതായിരിക്കും 6 ആയിരിക്കും ആൻസർ 6 എന്ന് കിട്ടുന്നു ഓക്കേ അല്ലേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം
Fruit is sweeter. 248 very sweet voice. 637 eat fruit daily. Isne sujipikna sangya ed. Aba itaran chodingle, other 749 fruit is sweet. Okay, this is a suit in the code. This is a suit in the code. This is a suit in the code. Very sweet voice. Then, a voice in the code. This is a suit 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 in the code. Repeated number. അതായത് ഇവിടെ 7 വരുന്നുണ്ട് അല്ലേ ഇവിടെയും 7 വരുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റഡ് നമ്പർ നമുക്ക് 7 കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സെന്റൻസിലും അവസാനത്തെ സെന്റൻസിലും ഒരുപോലുള്ള പദം ഏതെന്ന് നോക്കുക അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ ഫ്രൂട്ട് ഉണ്ട് ഈ സെന്റൻസിലും ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഫ്രൂട്ടിന്റെ കോഡ് ഏതാണ് 7 എന്ന് നമുക്ക് കിട്ടി ഓക്കേ അപ്പോൾ 7 എന്നത് ഫ്രൂട്ടിനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് എന്ന് നമുക്ക് മനസ്സാക്കാൻ സാധിക്കും ഓക്കേ അതുപോലെ തന്നെ ഇനി വേറെ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് നമ്പർ വരുന്നത് നോക്കുക ഇപ്പോൾ റിപ്പീറ്റഡ് നമ്പർ വരുന്നത് ഇതില് 4 വരുന്നുണ്ട് ഇതില് 4 വരുന്നുണ്ട് അല്ലേ ഇതിലും 4 ഉണ്ട് ഇതിലും 4 ഉണ്ട് അപ്പോൾ ഇതിലും ഇതിലും പൊതുവായിട്ട് വരുന്ന ഒരു പദം അത് 4 ന്റെ പിന്നെ അതിന്റെ കോഡ് ആയിരിക്കും 4 എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ഈ രണ്ടിലും വരുന്ന എന്തുണ്ട് ഇതില് സ്വീറ്റ് ഉണ്ട് ഇതിലും സ്വീറ്റ് ഉണ്ട് അപ്പോൾ സ്വീറ്റിന്റെ കോഡ് ആണ് ഏതെന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത് ഈസിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഈസിനെ സൂചിപ്പിക്കുന്ന സ്വീറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 4 എന്ന് കിട്ടി ഫ്രൂട്ടിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 7 എന്ന് കിട്ടി ഇനി ഇതില് ബാക്കിയുള്ളത് 9 ആണല്ലോ ആ 9 ഏതിനെ സൂചിപ്പിക്കുന്ന അക്കമാണ് സംഖ്യയാണ് ഈസിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ഈസിനെ സൂചിപ്പിക്കുന്നത് 9 എന്ന് കിട്ടുന്നു അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് 9 ഓക്കേ ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളിൽ വരുന്ന മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ മനസ്സാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഓക്കേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ചോദ്യം നോക്കും ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് ടു ഗേൾസ് ഡിമാൻഡ് എന്നത് ZTK PVG MIN എന്നും ഗേൾസ് ആർ വിന്നേഴ്സ് എന്നത് PVG RAR GHJ എന്നും എഴുതാമെങ്കിൽ ആ കോഡിൽ വിന്നേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ് ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിലും അതായത് പിന്നെ ആവർത്തിച്ച് വരുന്ന ലെറ്റേഴ്സ് നോക്കാം ഓക്കേ അപ്പോൾ ഇവിടെ ചില ഒരു പ്രത്യേക ഒരു കോഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഓക്കേ അപ്പോൾ ഇവിടെ ആവർത്തിച്ച് വരുന്ന പദങ്ങൾ ഏതൊക്കെ നോക്കും ഇവിടെ രണ്ടിലും വരുന്ന ഗേൾസ് വരുന്നുണ്ട് ഇതിൽ ഗേൾസ് വരുന്നുണ്ട് ഇതിൽ ഗേൾസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ രണ്ടിലും ഒരുപോലെ വരുന്നതാണ് PVG ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സാക്കാൻ പറ്റും PVG എന്നത് ഏതിൻ്റെ കോഡാണ് ഗേൾസിൻ്റെ കോഡാണ് എന്നറിയാൻ പറ്റും അല്ലേ പക്ഷേ ഇതിൽ വേറെ നമുക്കൊരു ഒരെണ്ണം കൂടി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാണല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് രണ്ട് വേർഡിൻ്റെ ഇവിടെ ഫ്രൂട്ട് അതുപോലെ സ്വീറ്റ് രണ്ടെണ്ണത്തിൻ്റെ കോഡ് കിട്ടിയെങ്കിൽ നമുക്കിതിൽ ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് വേറെ ഒരു സംഭവം തന്നിട്ടില്ല അല്ലേ ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് എന്താണ് എങ്കിൽ ആ കോഡിൽ വിന്നേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ് അപ്പോൾ വിന്നേഴ്സ് എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ RAR ആയിരിക്കാം അല്ലെങ്കിൽ GHJ ആയിരിക്കും അപ്പോൾ ഏതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മനസ്സിലാണല്ലോ അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കൂ ഓപ്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ PVG ഓക്കെ നമുക്ക് അറിയില്ല PVG എന്തായാലും വരില്ല മറ്റൊന്ന് ZTK അതും അല്ലല്ലോ ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് MIN ആണ് MIN ഇതിൽ വരുന്നില്ല ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡാറ്റ പൂർണ്ണമല്ല ശരിയല്ലേ ഡാറ്റ പൂർണ്ണമല്ല അപ്പോൾ നമുക്കിവിടെ വിന്നേഴ്സ് കിട്ടണമെങ്കിൽ ചോദ്യത്തിൽ ഒരു സംഭവം കൂടി തരണമായിരുന്നു ആറിനെ സൂചിപ്പിക്കുന്നത് എന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ വിന്നേഴ്സിനെ സൂചിപ്പിക്കുന്ന കോഡ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഡാറ്റ പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം ഒരു പ്രത്യേക ഭാഷയിൽ ലിം സുക്ത എന്നാൽ ബോയ്സ് ആർ ക്ലവർ എന്നും ഡിൻ ലിം പു എന്നാൽ ഗേൾസ് ആർ ടോൾ എന്നും പു നെ ട എന്നാൽ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുമാണ് അർത്ഥം എങ്കിൽ ആ ഭാഷയിൽ ആൻഡ് എന്നതിനെ എങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ ലിം എന്ന ഒരു കോഡ്
ഒന്നുകിൽ ബോയ്സിനെ ആയിരിക്കും സൂചിപ്പിക്കുക അല്ലെങ്കിൽ ആർനെ ആയിരിക്കും സൂചിപ്പിക്കുക അല്ലെങ്കിൽ ക്ലവറിനെ ആയിരിക്കും സൂചിപ്പിക്കുക ഏതാ നമുക്ക് അറിയില്ല നമുക്ക് അത് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഇവിടെ ഡിം ലിം പൂ ഇപ്പോ ഡിൻ എന്നത് ഒന്നുകിൽ ഗേൾസിനെ സൂചിപ്പിക്കുന്ന പദമായിരിക്കാം അല്ലെങ്കിൽ ആർനെ സൂചിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ടോളിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം അത് എങ്ങനെയാണ് നോക്കേണ്ടത് അതായത് ആവർത്തന വേർഡ് ഏതൊക്കെയാണ് നോക്കുക ആവർത്തിച്ചു വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ആറ് എന്ന പദമുണ്ട് ഇവിടെയും ആറ് എന്ന പദമുണ്ട് അപ്പോൾ ആദ്യത്തിലും രണ്ടാമത്തേലും ആവർത്തിച്ച് വരുന്നത് ഏതോ അത് ആറിൻ്റെ കോഡായിരിക്കും അപ്പോൾ ഇവിടെ ലിമ്മുണ്ട് ഇവിടെ ലിമ്മുണ്ട് അപ്പോൾ ലിമ്മ് എന്നത് ഏതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ആറിനെ സൂചിപ്പിക്കുന്ന പദമാണ് ലിം എന്ന കോഡ് ഓക്കെ ആണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിലും വരുന്നത് ദേ ഗേൾസ് ഇതിലും ഗേൾസ് ഉണ്ട് ഇതിലും ഗേൾസ് ഉണ്ട് അപ്പോൾ ഇതിലും ഇതിലും ഒരുപോലെ വരുന്ന സംഭവമാണ് പൂ ഇവിടെയുണ്ട് പൂ ഇവിടെയുണ്ട് പൂ അല്ലേ അപ്പോൾ ഈ പി യു എന്നത് ഏതിനെ സൂചിപ്പിക്കുന്ന കോഡാണ് ഗേൾസിനെ സൂചിപ്പിക്കുന്ന കോഡാണ് ഓക്കെ ഇനി നമുക്ക് എല്ലാത്തിലും ദേ ഇതിലൊരു ബോയ്സ് ഉണ്ട് ഇതിലൊരു ബോയ്സ് ഉണ്ട് അല്ലേ അപ്പം മുകളിലും താഴെയും ഒരുപോലെ വരുന്ന സംഭവമാണ് ടാ ഇതിലും ടാ വരുന്നുണ്ട് ഇതിലും ടാ വരുന്നുണ്ട് അപ്പം ടാ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ കോഡാണ് ബോയ്സിൻ്റെ കോഡാണ് ഇനി എന്താണ് നമുക്ക് കാണേണ്ടത് ആ ഭാഷയിൽ ആൻറ്റി എന്നതിനെ എങ്ങനെ പറയാം ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻറ്റി എന്ന പദത്തിൻ്റെ കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ട് ബോയ്സ് എന്നാൽ എന്താണ് ബോയ്സ് എന്നാൽ ടാ എന്നും ഗേൾസ് എന്നാൽ പി യു എന്നുമാണ് അല്ലേ ഓക്കെ അല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത് ഓക്കെ ബോയ്സ് എന്നാൽ ഓക്കെ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ ഇതിൽ പിന്നെ ഇനി ബാക്കി എന്താണ് വരുന്നത് നേ എൻ ഇ ബാക്കിയുണ്ട് അല്ലേ അത് ഏതിനെ സൂചിപ്പിക്കുന്നതായിരിക്കും ആൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് നേ അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ